ഈ പേപ്പർ രണ്ട് ദിവസമായുള്ളൂ നമ്മൾ തുടങ്ങിയിട്ട് അപ്പോൾ അതും അതിൻ്റെ ഒരു ട്രാക്കിലായി നമ്മുടെ ടീം അത് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഏതാണ്ട് എല്ലാ പ പ്രമുഖ പത്രങ്ങളും രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളുണ്ട് പത്രങ്ങളുടെ നെററ്റീവ് വേറെയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണിത് അതല്ല നമ്മൾ അറിയേണ്ട വാർത്തകൾ അല്ലെങ്കിൽ ഈ തിരക്കിനിടയിൽ അഭിനന്ദിക്കേണ്ട വാർത്തകൾ അഭിനന്ദിക്കേണ്ട വാർത്തകൾ ശരി അതുപോലെ പത്രം വായിക്കാൻ സമയം കിട്ടാത്തവർക്കായി ഒരു ഓട്ടപ്രദർശനം ഒക്കെ കൂടിയാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കാം ആദ്യത്തെ ഏതാണ് ജന്മഭൂമി ജന്മഭൂമിയുടെ വാർത്തയാണ് ആമിഴഞ്ചാൻ തോടിലെ മാലിന്യം സർക്കാർ വാദം പൊളിഞ്ഞു ഇരുപത്തിനാല് വർഷമായുള്ള റെയിൽവേയുടെ നിർദ്ദേശം സർക്കാർ ചെവിക്കൊണ്ടില്ല ജന്മഭൂമിയുടെ ഇന്നത്തെ എക്സ്ക്ലൂസീവാണ് അനീഷ് ഐലം എക്സ്ക്ലൂസീവ് വാർത്തയാണ് അനീഷ് അയലത്തിൻ്റെ പഴയ നിർദ്ദേശം സഹിതം ആണ് ഉള്ളത് നിർദ്ദേശം പെട്ടെന്നൊന്നും നോക്കാം ആമിഴഞ്ചാൻ തോടിലെ മാലിന്യ കുംഭാരവും നഗരത്തിലെ വെള്ളക്കെട്ടിൻ്റെ ഉത്തരവാദിത്വവും റെയിൽവേയുടെ മേൽ കെട്ടിവെക്കാനുള്ള നീക്കം പൊളിഞ്ഞു അതായത് ഈ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ റെയിൽവേ നിരവധി കത്തുകൾ നൽകി അതിൻ്റെ ഒന്ന് ജന്മഭൂമിക്ക് ലഭിച്ചതിനൊന്നിൻ്റെ പകർപ്പ് ഇതിലൊന്നും നടപടി സ്വീകരിക്കാതെയാണ് മേയറും മന്ത്രി ഇത് ഒഴിയുന്നത് തൊണ്ണൂറ്റി അഞ്ചിൽ താൻ മേയറായത് മുതൽ മാലിന്യ നീക്കത്തിന് ശ്രമിച്ചപ്പോൾ റെയിൽവേ അനുവദിച്ചില്ലെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്ന് സിറ്റിയിലെ വെള്ളപ്പൊക്കവും പഴവങ്ങാടി തോടുന്ന വിഷയത്തിൽ റെയിൽവേ ഡിവിഷണൽ ഓഫീസ് വർക്ക് വിഭാഗം എഴുതിയ കത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും മാലിന്യം അടിഞ്ഞു കൂടുന്നത് തടയാനും കനാൽ തുറക്കുന്ന പവർ റോഡിലെ പാലത്തിന് അടിവശത്തെ ആഴം കൂട്ടണം ഇവിടെ കനാൽ താഴെ ഭാഗത്തും തോട് ഉയരത്തിലുമാണ് ഇതിനാവശ്യമായ ചരിവ് നൽകണം പഴവങ്ങാടി തോടിലെ ചെളി നീക്കുക കൂടി ചെയ്താൽ മാലിന്യം കെട്ടിക്കിടക്കാതെ ഒഴുകിപ്പോകും റെയിൽവേ യാഡിന് അടിഭാഗം മുതൽ പവർ ഹൗസ് റോഡ് വരെയാണ് കനാലിൽ ഏറ്റവും വീതിയുള്ള ഭാഗം എന്നാൽ മാലിന്യങ്ങൾ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരം വെള്ളത്തിനടിയിലാകാനുള്ള കാരണവും പ്രധാന കനാലിലേക്ക് പോകുന്ന ഓടയിൽ മാലിന്യങ്ങളും മറ്റും അടിഞ്ഞു കൂടുന്നതാണ് എന്തായാലും ഇതിൻ്റെ ഒരുപാട് വിശദാംശങ്ങൾ ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല ഇത് അല്പം കഴിഞ്ഞാൽ ജന ടി വിയിലൂടെയും ഈ ഉത്തരവും ഇതിൻ്റെ വിശദാംശങ്ങളും നമുക്ക് സംപ്രേഷണം ചെയ്യാം തെളിവ് സഹിതമാണ് ജന്മഭൂമി തെളിയിച്ചിരിക്കുന്നത് താൻ മേയറായിരുന്നപ്പോൾ മുതൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തി റെയിൽവേ സഹകരിച്ചില്ല എന്ന് അന്ന് അന്ന് മേയറായിരുന്ന ശിവൻകുട്ടി ഇന്ന് മന്ത്രിയായപ്പോൾ പറയുന്നു ഒപ്പം ഇപ്പോഴത്തെ മേയറെ സംരക്ഷിച്ചുകൊണ്ട് പറയുന്നു കൃത്യമായ കാര്യവും കാരണവും പരിഹാരവും നിർദ്ദേശിച്ച് റെയിൽവേ എഴുതിയ കത്താണ് ഇന്ന് ജന്മഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അത് കാണണം ആ ആഴും കൂട്ടണം ആ ഭാഗത്തെ ചരിവ് കൂട്ടണം നല്ല രസമല്ലേ ഇങ്ങനെ നിൽക്കുന്ന ഓടയിലും കനാലിലും കൂടി വെള്ളം ഒഴുകണമെന്നാണ് പറഞ്ഞു വരുന്നത് ഇനി കാനകളിൽ മാലിന്യം തള്ളുന്നവർ ആളുകളെ കൊല്ലുകയാണ് തിരുവനന്തപുരം സംഭവം കണ്ണു തുറപ്പിക്കണമെന്നും ഹൈക്കോടതി മാതൃമി വാർത്തയാണ് ഹൈക്കോടതിയുടെ വളരെ ഷാർപ്പായിട്ടുള്ള നിർദ്ദേശം ഇതിലപ്പുറം എന്ത് സന്ദേശമാണ് അധികൃതർക്ക് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത് കാനകളിൽ മാലിന്യം തല്ലുന്നവർ ആളുകളെ കൊല്ലുന്നതാണ് നമ്മൾ ചോദിച്ച ചോദ്യം വന്നതാണ് ജോയിയെ കൊന്നതാര് ശരി അടുത്തു പറഞ്ഞു നോക്കാം അനന്തപുരിയെ നരകമാക്കുന്നവർ അത് ജന്മഭൂമിയുടെ വാർത്തയാണ് ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലാണ് ഇത് വന്നിരിക്കുന്നത് സതീഷ് ഗോപി എഴുതിയിരിക്കുകയാണ് സതീഷ് ഗോപി ഓർമ്മ നമ്മുടെ ചർച്ചയിലൊക്കെ വന്ന ആളാണ് ഹൈഡ്രോഗ്രാഫറാണ് കേരള പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫറാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിദഗ്ദ്ധനാണ് നമ്മുടെ ഈ മേഴിഞ്ചാത്തോട് വലിയ വിവാദമായ ദിവസം നമ്മുടെ ചർച്ചകളിൽ ഈ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്തായാലും

സ്മാർട്ട് സിറ്റി പദ്ധതികൾക്കായി നഗരസഭകൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് അവയൊക്കെ എങ്ങോട്ടൊഴുകിപ്പോകുന്നു എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോടുകളിലൂടെ ഒഴുകി ആക്കുളം കായലിലെത്തുന്നു എന്ന് പറയാം അല്ല ശ്രീ സതീഷ് ഗോപി ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ ആക്കുളം കായലിലൊന്നും അല്ല അത് എത്തുന്നത് എത്തേന്റെ അടുത്ത് തന്നെയാണ് എത്തുന്നത് അത് കായലിലേക്കല്ല ചില തുരങ്കങ്ങൾ വഴി എത്തേൻ്റെ അടുത്ത് എത്തുന്നുണ്ട് അത്രയും മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ അടുത്തത് ഞങ്ങൾ അനാഥരായി ജോലിയില്ല സർക്കാർ വഞ്ചിച്ചു എന്താണെന്നറിയോ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളി ബിജു ആന്റണിയുടെ മകൾ ബിനില ഇന്നലെ ബിനിലാളത്തിൽ ഇതിനപ്പുറം എന്താണ് പറയേണ്ടത് എന്നറിയില്ല സർക്കാർ വഞ്ചിച്ചു എന്ന് തലക്കെട്ടിനേക്കാളും വലുതായി ഒന്നും പറയാനില്ല കാരണം ഒരു ചെറിയ പെൺകുട്ടി നിറ കണ്ണുകളോടുകൂടി ആ കണ്ണുനീർ തുടച്ചുകൊണ്ടാണ് ആ ചിത്രം വളരെ ഹൃദയഭേദകമാണ് വീണ്ടും ജന്മഭൂമിയാണ് ആ ചിത്ര സഹിതം ആ വാർത്ത നൽകിയിരിക്കുന്നത് അടുത്തത് നോക്കാം കേരള കേരളകൗമുദിയാണ് അപകട മരണം പരിക്ക് നഷ്ടപരിഹാരം പത്ത് വർഷത്തിനിടെ റെയിൽവേ നൽകിയത് നാൽപ്പത്തിയെട്ടര കോടി രൂപ എന്നുള്ളൊരു വാർത്തയാണ് മറ്റൊന്നുമല്ല ഈ റെയിൽവേയെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നതിനിടയിൽ വളരെ പ്രസക്തമായ ഒരു വാർത്ത കേരള കേരളകൗമുദി നൽകിയിരിക്കുന്നു ഈ അപകടം ഒക്കെ സംഭവിക്കുന്നവർക്ക് അത് അരുൺ പ്രസന്നൻ്റെ എക്സ്ക്ലൂസീവ് െക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് റെയിൽവേ നൽകുന്ന പരിരക്ഷ റൈറ്റ് അത് കൗമുദി സ്പെഷ്യലാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ പത്ത് ലക്ഷം രൂപ വരെ പരിരക്ഷ അതാണ് അതിൻ്റെ ഒരു സൈഡ് സ്റ്റോറി ആയി ബോക്സ് ആയി കൊടുത്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഐ ആർ സി ടി സിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് ഇൻഷുറൻസ് നമ്മളൊരു എസ് കൊടുത്താൽ മാത്രം അത് നിസ്സാര പൈസയ്ക്കാണ് നമ്മുടെ ജീവൻ പത്തു ലക്ഷം രൂപ വരെ ഇൻഷുർ ചെയ്യുന്നത് അടുത്ത വാർത്ത ജന്മഭൂമിയാണ് എക്സ്ക്ലൂസീവിന്റെ ഒരു പ്രവാഹമാണ് ഇന്നത്തെ വാർത്ത ഇന്നലെ പത്തനംതിട്ടയിൽ ഗോവിന്ദൻ നടത്തിയ ചില പരാമർശങ്ങളാണ് ാണ് കലിയടങ്ങാതെ ശക്തമായി അറിയാമല്ലോ അല്ലേ ബി ജെ പിന്നു ചിലയിടങ്ങളിൽ എസ് എൻ ഡി പിടെ തലവനായ വെള്ളാപ്പള്ളി നടേശിന്റെ ഭാര്യ പോയി തന്റെ മകന് വേണ്ടി പ്രചരണാർത്ഥം വോട്ട് പിടിക്കാൻ നിൽക്കുന്നു സ്വന്തം അമ്മ മകനു വേണ്ടി വോട്ട് പിടിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്നൊന്നും ചോദിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇത്രത്തോളം വർഗീയ പാർട്ടികളെ ഇപ്പോൾ എസ് എൻ ഡി പി വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞു വെക്കുന്നുണ്ട് സി പി എമ്മിൽ നിന്നപ്പോൾ മാത്രം എസ് എൻ ഡി പി നല്ലത് എന്നൊരു നടേശൻ സംസാരിച്ചു വെള്ളാപ്പള്ളിയുടെ അടുത്ത കാലത്തെ ചില തുറന്നു പറച്ചിലുകളിൽ ഉള്ള അലോസരം ആണ് വോട്ട് ബാങ്കായി പിടിച്ചു വച്ചുകൊണ്ട് എന്തും ചെയ്യാം എന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളി ചോദിച്ചത് അങ്ങനെയാണ് കലിയടങ്ങാതെ വീണ്ടും വീണ്ടും വിമർശിക്കുന്നത് ഇനി മസാല ബോണ്ട് വിശദ അന്വേഷണം വേണം എന്ന് ഇ ഡി ആ വിവാദം തീരുന്നില്ല അന്വേഷണം തീരുന്നില്ല കേരള കൗമുദി കേരള കൗമുദി നാല് നാലാം പേജിലെ വാർത്തയാണ് മസാല ബോണ്ട് വിശദ അന്വേഷണം വേണം എന്ന് പറ നടത്തത് കാണിക്കൂ ഇത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കരാർ മാതൃഭൂമിയിലെ വാർത്തയാണ് ഇതും കൂടിയേ ഉള്ളൂ കരാറുകാരെ കുത്തി നിറച്ച് സാംസ്കാരിക സ്ഥാപനങ്ങൾ മാതൃഭൂമിയുടെ പതിനൊന്നാം പേജിലെ വാർത്തയാണ്